ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ നെക്ക് ഡിസൈനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുണി എടുക്കുന്നില്ല, ഞാനൊരു ചെറിയൊരു പീസ് തുണിയിലാണ് ഞാനത് കാട്ടിത്തരുന്നത്. ഇപ്പം ഞാൻ ചുരിദാർ വെട്ടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം പെട്ടെന്ന് ജസ്റ്റ് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ഒരു പീസ് തുണിയിൽ കാട്ടിത്തരാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ ഇതേപോലെ ഒരു പീസ് തുണി എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതാ ഇതേപോലൊരു സ്ട്രിപ്പ് വേണം. സ്ട്രിപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസ് തുണി എടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ തുമ്പ് വശം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതൊന്ന് ഞാൻ മടക്കി ഒന്ന് അയൺ ചെയ്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ തുമ്പ് ഉതിർന്ന് ഉതിർന്ന് പോകും. നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഒന്ന് തയ്ച്ചെടുക്കണം. ഇത് ഞാൻ തയ്ക്കാനായിട്ട് ഇത്തിരി മടി ആയതുകൊണ്ട് ഞാനതൊന്ന് അയൺ ചെയ്തെടുത്തു. ആ രണ്ട് വശം ഇപ്പം മനസ്സിലായില്ല, പാട് കിടക്കുന്നതാണ് ഇപ്പം മനസ്സിലായല്ലോ. ഇതാ ഇതിപ്പോൾ നേരത്തെ തയ്ച്ച് പോയൊരു ചുരിദാറിൻ്റെ പീസ് തുണിയിൽനിന്നാണ് ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് പീസ് വേണം, നമുക്ക് എത്ര ഇറക്കം വേണോ അതിൻ്റെ ഇരട്ടി വേണം ഇറക്കം നീളം എടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഒരു 3 ഇഞ്ചാണ്, നമുക്ക് 3 ഇഞ്ചല്ല ഒരു 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടെങ്കിൽ 10 ഇഞ്ച് എടുക്കുക, അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഇതാ ഇതേപോലെ ഞാനിപ്പോൾ മടക്കി വെച്ചത് കണ്ടല്ലോ. എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അപ്പോൾ ഒന്ന് ആദ്യമേ തന്നെ ഒന്ന് ഇതെടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്ന് മടക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഒന്നും കൂടെ പിടിക്കുക, കണ്ടാ. ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ സെൻറ്റർ കാണണം. ഇതേപോലെ രണ്ടായിട്ട് മടക്കുക, കണ്ട. ഇപ്പം ക്യാമറയിൽ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരിതല്ലേ, കണ്ടത്? ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണുക. ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ കണ്ടല്ലോ. നമുക്ക് എത്രയാണോ നമ്മൾ എടുത്ത തുണിയുടെ സെൻറ്റർ അത് കണ്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെൻറ്റർ പോർഷൻ നമുക്ക് മടക്കി വെച്ചിരിക്കുവാണല്ലോ നമ്മൾ. ഇതാ ഇതിപ്പം നേരെയാക്കട്ടെ. ഇതാ ഇതേപോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുവാണ്. ഈ മടങ്ങിയിരിക്കുന്നതിൻ്റെ അവിടെ ഇതാ നമുക്ക് ഇങ്ങനെ കാണാവോ? ഇപ്പം ക്ലിയർ ആയില്ല. ഇതാ ഇതേപോലൊരു സ്റ്റിച്ച് കൊടുക്കുക, കണ്ട. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. ഒന്ന് ലോക്ക് ചെയ്തുകൊണ്ട് വേണം, അത് അഴിഞ്ഞു പോകരുത്. അപ്പോൾ അവിടെ നന്നായിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ആ സെയിം കളർ നൂല് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇതങ്ങോട്ട് നിവർത്തി പിടിക്കുക, കണ്ടോ. ഇതിങ്ങ് നിവർത്തി പിടിക്കുക, ഇതിങ്ങനെ നിവർത്തിയിട്ട് ദാ ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുക. നേരെ പിടിച്ചാൽ മതി, കണ്ട. ദാ ഇതിങ്ങനെ പിടിച്ചിട്ട് ദാ ഇതേപോലെ ഇങ്ങോട്ട് ഫ്രണ്ടോട്ട് എടുത്താൽ മതി, കണ്ട. ഒന്നും കൂടെ കാണിക്കുവാണ്. ദാ ഇതേപോലെ രണ്ടായിട്ട്. അപ്പോൾ ആ ഒരു പിടുത്തം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിടിച്ചാൽ മതി കേട്ടോ. അതൊന്ന് ഇങ്ങനെ വിരിച്ച് പിടിക്കുക, അതായത് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. എന്നിട്ട് നേരെ മടക്കിയെടുക്കുക, നേരെ ഇങ്ങോട്ടേക്ക് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ആ സൈഡ് നല്ല നീറ്റായിട്ട് കിട്ടും. എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു തുമ്പ് നൂല് നിൽപ്പുണ്ട്, അതൊക്കെ വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ അടിച്ചപ്പോഴത്തേക്കും ഞാൻ വെട്ടാനായിട്ട് വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ ദാ ഇത്, എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതാ കണ്ടല്ലോ, ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇതൊന്ന് നേരെ വെച്ചുകൊണ്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും. എന്നിട്ട് ഇതാ നമുക്ക് എടുക്കേണ്ട തുണി നമ്മൾ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് എത്ര ഇനി ഇപ്പം ഇതിനകത്ത് നീളം നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് അങ്ങോട്ട് വെട്ടിക്കളയാം. അല്ലാച്ചാൽ ഇത്രയും നീളം വേണമെങ്കിൽ അത്രയും തന്നെ നീളം എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇങ്ങനെ വന്ന് നേരെ മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി, പരമാവധി തുമ്പത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും പതിഞ്ഞിരുന്നോളും, അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതാ ഇതേപോലെ ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഭംഗിയാക്കണമെങ്കിൽ ഭംഗിയാക്കി എടുക്കാം. ഇതാ ഇതേപോലെ നമുക്ക് വെക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഭയങ്കര പാടാണെന്ന് പറഞ്ഞ് പലരും ഇത് ഈ ടൈപ്പ് നെക്കൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയായിരിക്കും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പറയാനായിട്ട് ആദ്യമേ വിട്ടുപോയിരുന്നു. ഇതിപ്പം നമ്മൾ റൗണ്ട് നെക്കിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നെക്ക് അടിച്ച് മറിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.